ബുദ്ധിയുള്ളവൻ്റെ ആയുധമാണ് പരസ്യം. തലശ്ശേരിയിലെ ലാഫെയർ ഹോട്ടൽ അത് ഒറ്റ ദിവസം കൊണ്ട് തന്നെ തെളിയിച്ചു. അങ്ങനെ ആ പരസ്യം ക്ഷണനേരം കൊണ്ട് വൈറലായി. കേരളം ഏറെ ചർച്ചപ്പെടുന്ന വിഷയങ്ങളാണ് പാലാരിവട്ടം മേൽപ്പാല നിർമ്മാണ അഴിമതിയും മരട് ഫ്ളാറ്റ് വിവാദവും. ഉദ്ഘാടനം കഴിഞ്ഞ് 2 വർഷം കൊണ്ട് ഗതാഗത യോഗ്യം അല്ലാതായതോടെയാണ് എറണാകുളത്തെ പാലാരിവട്ടം മേൽപ്പാലം വാർത്തകളിൽ ഇടം നേടിയത്. പാലാരിവട്ടം പാലം പഞ്ചവടി പാലമാകുമോ എന്ന് ഹൈക്കോടതി പോലും ചോദിച്ചിരുന്നു. പാലത്തെക്കുറിച്ച് ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ട്രോളുകളും ഇറങ്ങിക്കഴിഞ്ഞിരുന്നു. എന്നാൽ പൊളിച്ചു പണിയാൻ തീരുമാനിച്ച് പാലത്തെ പരസ്യത്തിനായി ഉപയോഗിച്ചാലോ? ഭക്ഷണത്തിന് കുപ്രസിദ്ധമായ തലശ്ശേരിയിലാണ് പാലാരിവട്ടം പാലം പരസ്യത്തിനായി ഉപയോഗിച്ചത്. അതും മലയാളികളുടെ പ്രിയ ഭക്ഷണമായ പുട്ടിന് വേണ്ടി. തൊട്ടാൽ പൊളിയുന്ന കൺസ്ട്രക്ഷൻ പാലാരിവട്ടം പുട്ട് എന്നാണ് തലശ്ശേരിയിലെ ലാഫെയർ ഹോട്ടൽ തങ്ങളുടെ പുട്ടിന് നൽകുന്ന വിശേഷണം. അത്രയും സോഫ്റ്റാണ് തങ്ങളുടെ പുട്ടെന്നാണ് അവർ അവകാശപ്പെടുന്നത്. പാലാരിവട്ടം പുട്ട് മാത്രമല്ല, മരട് നെയ് റോസ്റ്റും ലാഫെയറിലെ സ്പെഷ്യൽ ഐറ്റമാണ്. പൊളിക്കാനായി പണിഞ്ഞത് പൊളി ബ്രേക്ക്ഫാസ്റ്റ് എന്ന ടാഗ് ലൈനോടെയാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. തീരദേശ പരിപാലന ചട്ടം മറികടന്ന് അനധികൃതമായി പണിതതിൻ്റെ പേരിലാണ് മരടിലെ ഫ്ളാറ്റുകൾ പൊളിച്ചു നീക്കാൻ സുപ്രീം കോടതി ഉത്തരവിട്ടത്. ഇതിൻ്റെ പേരിൽ ഫ്ളാറ്റ് ഉടമകളും ഉദ്യോഗസ്ഥരും തമ്മിലുള്ള തർക്കങ്ങളും തുടരുകയാണ്. ഈ വിഷയത്തിൽ രൂക്ഷമായ വിമർശനമാണ് പിണറായി സർക്കാരിന് സുപ്രീം കോടതിയിൽ നിന്ന് നേരിടേണ്ടി വന്നത്. നിരുത്തരവാദത്തിൻ്റെ പേരിൽ ചീഫ് സെക്രട്ടറി പോലും കോടതിയുടെ ശാസന കേൾക്കേണ്ടി വന്നു. ഇതിനോടകം പരസ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കഴിഞ്ഞു. സെലിബ്രിറ്റികൾ ഉൾപ്പെടെ ഈ പരസ്യങ്ങൾ വ്യാപകമായി ഷെയർ ചെയ്തിട്ടുണ്ട്. നിരവധി കമൻറ്റുകളാണ് പരസ്യത്തിൽ ലഭിക്കുന്നതും. പാലാരിവട്ടം പാലം പണിഞ്ഞ എല്ലാവർക്കും ഈ പുട്ട് കഴിക്കാൻ കൊടുക്കണം എന്നാണ് സോഷ്യൽ മീഡിയയിൽ നിരവധി രസകരമായ കമൻറ്റ്. ഈ പരസ്യവാചകത്തിന് പിന്നിൽ കോഴിക്കോട്ടുള്ള ഒരു പരസ്യ ഏജൻസിയാണ്. മനു ഗോപാലാണ് ഇത് എഴുതിയിരിക്കുന്നത്. പാലാരിവട്ടം പാലവും മരട് ഫ്ളാറ്റും വാർത്തകളിൽ നിറവേ തന്നെയാണ് ഭക്ഷണത്തിൻ്റെ പരസ്യങ്ങളിലും ഇവ ഇടം പിടിക്കുന്നത്. എന്തായാലും വെറൈറ്റി ഫുഡ് പരസ്യം സോഷ്യൽ മീഡിയയിൽ ക്ലിക്കായിട്ടുണ്ട്. എഡ്ഡസ് തത്വ ന്യൂസ്.